നാം ശ്രദ്ധിക്കേണ്ട കൂദാശ നമുക്ക് പാപക്ഷമ നൽകുന്ന കുമ്പസാരം എന്ന കൂദാശയാണ്. അപ്പോൾ ഞാൻ ചെയ്തതായ പാപം, ഈ പാപം മൂലം ഞാനും എൻ്റെ ദൈവവും തമ്മിലുള്ള ബന്ധത്തിൽ അകൽച്ച വന്നെങ്കിൽ, ഈ അകൽച്ചയെ വീണ്ടും കൂട്ടിയോജിപ്പിക്കുന്നതിന് വേണ്ടി നമുക്കായി കർത്താവ് ഒരുക്കി തന്നിരിക്കുന്ന കൂദാശയാണ് കുമ്പസാരം എന്ന കൂദാശ. ഈ കുമ്പസാരം എന്ന കൂദാശയുടെ യോഗ്യത എന്നിൽ അനുഭവേദ്യമായി തീരണമെങ്കിൽ ആ കൂദാശയുടെ പരിശുദ്ധിയെ കളങ്കപ്പെടുന്ന രണ്ട് കാര്യമാണ്: ഒന്ന് ഡീസന്റ് കുമ്പസാരം, രണ്ട് കള്ളക്കുമ്പസാരം. എന്താ ഡീസന്റ് കുമ്പസാരം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഡീസന്റ് കുമ്പസാരം എന്ന് പറഞ്ഞാൽ ഞാൻ ഒത്തിരിയേറെ തെറ്റുകൾ പാപങ്ങൾ ചെയ്തിട്ടുണ്ട്, എന്നാൽ ഈ പാപം ഞാൻ ദൈവത്തിന്റെ പ്രതിപുരുഷനായ യേശുക്രിസ്തുവിലൂടെയാണല്ലോ ഏറ്റുപറയുന്നത്. അപ്പോൾ ഏറ്റുപറയാനായിട്ട് ദൈവം ഉപയോഗിക്കുന്ന വ്യക്തി മനുഷ്യ വ്യക്തിയാണ്. ഈ മനുഷ്യ വ്യക്തിയുടെ അടുക്കൽ ഞാൻ ചെയ്തതായ പാപത്തെ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കുറിച്ച് ആ വ്യക്തി എന്ത് വിചാരിക്കും എന്ന് കരുതി, നീ എന്ത് ചെയ്യുന്നറിയാവോ, നീ ചെയ്ത ഗൗരവമായ പാപത്തെ മനഃപൂർവ്വം മറച്ചു വെച്ചിട്ട് ഡീസന്റ് ആയിട്ടുള്ള ചില കാര്യമൊക്കെ ഉണ്ട്. എന്താ ഡീസന്റ് എന്ന് പറഞ്ഞാൽ ആര് കേട്ട് കഴിഞ്ഞാലും കുഴപ്പമില്ലാത്തത്, നുണ പറഞ്ഞിട്ടുണ്ട്, കുറ്റം പറഞ്ഞിട്ടുണ്ട്, ചിലരെയൊക്കെ കളിയാക്കിയിട്ടുണ്ട്, ഇതിപ്പം ആര് കേട്ട് കഴിഞ്ഞാലും അതിനകത്ത് വലിയ വലിയ കുഴപ്പമില്ല. ഇതുകൊണ്ട് മറ്റ് പലതും മറച്ചു വെച്ചിട്ട് നീ ഇതുപോലെ ആര് കേട്ടാലും കുഴപ്പമില്ലാത്ത നിസ്സാരമായ കാര്യത്തെ പറയും, ഇതിനെയാണ് ഡീസന്റ് കുമ്പസാരം എന്ന് പറയുന്നത്. ഈ ഡീസന്റ് കുമ്പസാരം കൊണ്ട് നിനക്ക് ബുദ്ധിയുടെയും ചിന്തയുടെയും തലത്തിൽ പറയാൻ കുമ്പസാരിച്ചത്, എന്നാൽ അവിടെ നഷ്ടപ്പെട്ട ബന്ധം ശരിയാകുന്നില്ല. നഷ്ടപ്പെട്ട ബന്ധം ശരിയാകണമെങ്കിൽ നീ ഇന്ന് വരെ ചെയ്തതായ പാപത്തെ ഓരോന്നിനെയും ഓർത്ത് ദൈവത്തിൻ്റെ മുമ്പിൽ അനുതപിച്ച് ഇനി പാപം ചെയ്യുകയില്ല എന്ന തീരുമാനത്തോടെ ചെയ്തത് മുഴുവൻ കർത്താവിൻ്റെ പ്രതിപരിശന്റെ മുമ്പിൽ ഏറ്റുപറയുമ്പോഴാണ് നിനക്ക് കുമ്പസാരമെന്ന കൂദാശയിലൂടെ യഥാർത്ഥത്തിൽ പാപക്ഷമ കിട്ടുന്നത്. അതിലൂടെയാണ് നഷ്ടപ്പെട്ടു പോയ നീയും ദൈവവും തമ്മിലുള്ള ആ ബന്ധം വീണ്ടും കൂട്ടിയോജിപ്പിക്കാനായിട്ട് സാധിക്കുന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നീ ശ്രദ്ധിക്കേണ്ട കുമ്പസാരത്തിലെ രണ്ടാമത്തെ കാര്യമാണ് കള്ളക്കുമ്പസാരം എന്ന് പറഞ്ഞാൽ, നീ ചില തെറ്റുകൾ മനഃപൂർവ്വം മറച്ചു വെച്ച് കുമ്പസാരിച്ചു, ആ കുമ്പസാരം കള്ളക്കുമ്പസാരമാണ്. അതിനുശേഷം നീ എത്ര കുമ്പസാരം നടത്തിയോ ആ നടത്തിയ കുമ്പസാരങ്ങൾ മുഴുവൻ കള്ളക്കുമ്പസാരമാണ്. കഴിഞ്ഞ നാളുകളിൽ നീ നടത്തിയതായ കള്ളക്കുമ്പസാരത്തിൽ ഒന്നിലൂടെയും നീയും കർത്താവും തമ്മിലുള്ള ബന്ധം പുനഃസ്ഥാപിച്ചിട്ടില്ല. ഈ ബന്ധം പുനഃസ്ഥാപിക്കാതെ, ഈ ബന്ധം വീണ്ടെടുക്കാതെ നിന്റെ ജീവിതത്തിൽ കർത്താവിന് അത്ഭുതം പ്രവർത്തിക്കാൻ സാധിക്കില്ല. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. രണ്ട് കരങ്ങളെയും ഒന്ന് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തിക്കൂ. കർത്താവ് എന്നിൽ അത്ഭുതം പ്രവർത്തിക്കണമെങ്കിൽ, ദൈവത്തിൻ്റെ ശക്തി എന്നിൽ അത്ഭുതമായി അടയാളമായി രോഗസൗഖ്യമായി മാറണമെങ്കിൽ, ഇതാ നിന്റെ ഉള്ളറിയുന്നവൻ നിന്റെ ഉള്ളിൽ തട്ടി നിന്നോട് ചോദിക്കുന്നു, കഴിഞ്ഞ നാളുകളിൽ നീയും ദൈവവും തമ്മിലുള്ള ബന്ധത്തിൽ എവിടെയെല്ലാമാണോ പരാജയം വന്നു പോയത്, നഷ്ടം വന്നു പോയത്, കുറവുകൾ വന്നു പോയത്, എവിടെയെല്ലാമാണ് അപാകത വന്നു പോയത്, ആ അപാകതയെ, ആ നഷ്ടത്തെ, ആ വീഴ്ചയെ നീ ഇന്ന് തിരുത്താൻ തയ്യാറായാൽ, നീ ഇന്ന് അതിൽ നിന്ന് പിന്മാറാൻ തയ്യാറായാൽ, നീ ഇന്ന് അതിൽ നിന്ന് മോചനം പ്രാപിക്കാൻ തയ്യാറായാൽ കർത്താവ് നിന്റെ ജീവിതത്തിലും നിന്റെ കുടുംബത്തിലും അത്ഭുതം പ്രവർത്തിക്കും. കരങ്ങളെ കർത്താവിൻ്റെ സ്ഥലത്തിലേക്ക് ഉയർത്തുമ്പോൾ ഇതാ ഉള്ളറിയുന്നവൻ ഉള്ളിൽ തട്ടി നിന്നോട് പറയുന്നു, കഴിഞ്ഞ നാളുകളിൽ ഞാനും ദൈവവും തമ്മിലുള്ള ബന്ധത്തിൽ വന്നതായ എല്ലാ വീഴ്ചകളെയും വന്നതായ എല്ലാ കുറവുകളെയും ദൈവമേ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാനിതാ സമർപ്പിക്കുന്നു, അതിൽ നിന്നും എനിക്ക് വിടുതൽ തരണമേ, ശക്തി തരണമേ എന്ന് ആഗ്രഹിച്ച് എല്ലാവരും ഒരു നിമിഷം കർത്താവിനെ സ്തുതിച്ചോ. ഹല്ലേലൂയാ, അല്പം കൂടി ആഗ്രഹത്തോടെ സ്തുതിച്ചോ, അല്പം കൂടെ വിശ്വാസത്തോടെ സ്തുതിച്ചോ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. നീയും ദൈവവും തമ്മിലുള്ള ബന്ധത്തിൽ ഇന്ന് വരെ വന്നതായ എല്ലാ വീഴ്ചകളും എല്ലാ കുറവുകളും എല്ലാ നഷ്ടങ്ങളും എല്ലാ പരാജയങ്ങളും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയാൽ
നിന്നെല്ലാം പൂർണ്ണമായി വിടുതൽ കിട്ടി. നിന്റെ മനസ്സും ഹൃദയവും ചിന്തയും ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ഈ ചേർന്ന് നിൽക്കുന്ന നിന്നിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കട്ടെ. നിന്റെ രോഗത്തെ അവിടുന്ന് സുഖപ്പെടുത്തട്ടെ. നിന്റെ മുറിവുകളും ദുഃഖങ്ങളും എല്ലാം അവിടുന്ന് സൗഖ്യമാക്കി മാറ്റട്ടെ. ആ ശക്തി ദൈവം നിന്നിൽ നിറയ്ക്കട്ടെ. ഹല്ലേലൂയ 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 പ്രൈസ് ദി ലോർഡ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. അല്പം കൂടെ നന്നായിട്ട് കൈയടിച്ചോ. പ്രൈസ് ദി ലോർഡ്. നിന്നിൽ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി നടക്കണമെങ്കിൽ നീ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ ബന്ധമാണ് ഞാനും മനുഷ്യവ്യക്തികളും തമ്മിലുള്ള ബന്ധം. ഞാനുമായി ബന്ധപ്പെട്ട മനുഷ്യവ്യക്തികൾ ആരെല്ലാമാണോ അവരുമായിട്ടുള്ള ബന്ധത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള തകർച്ചയോ അകൽച്ചയോ വന്നു പോയിട്ടുണ്ടെങ്കിൽ ആ വന്നു പോയതിനെ ഓർത്ത് അനുതപിച്ച് ആ തകർച്ച അല്ലെങ്കിൽ ആ ബന്ധത്തിൻ്റെതായ അകൽച്ചയെ നീ ഇന്ന് ശരിയാക്കാൻ തയ്യാറായാൽ ശരിയാക്കുന്ന നിന്നിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആ ബന്ധത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് ഞാനും എൻ്റെ മാതാപിതാക്കന്മാരും തമ്മിലുള്ള ബന്ധം. പ്രിയപ്പെട്ടവരെ, ദൈവം മാത്രം വിചാരിച്ചാൽ ഒരു മനുഷ്യവ്യക്തിയെ ഇന്ന് സൃഷ്ടിക്കാൻ പറ്റിയല്ല. ഇന്ന് ഒരു മനുഷ്യ കുഞ്ഞിന് ജന്മം നൽകണമെങ്കിൽ ജന്മം നൽകാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ മനസ്സിനോട് ഒരു ഭാര്യയും ഭർത്താവും ചേരണം, സഹകരിക്കണം. ഒരു ഭാര്യയും ഭർത്താവും ദൈവത്തിൻ്റെ മനസ്സിനോട് ചേരുമ്പോഴാണ് ദൈവത്തിൻ്റെ മനസ്സിനോട് ചേരുന്ന ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ജീവിതത്തിലേക്ക് ദൈവം ഒരു കുഞ്ഞിനെ നൽകുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഒരു മനുഷ്യ ശിശുവായി ജനിക്കുന്ന കുഞ്ഞ് അങ്ങനെ ജനിച്ചു വളർന്ന ഞാനും നിങ്ങളും ജീവിതത്തിന്റെ അവസാന നിമിഷം വരെ മനസ്സിലാക്കേണ്ട ഒരു സത്യം, ഈ ഭൂമിയിൽ ഒരു മനുഷ്യ കുഞ്ഞായി ഞാൻ വന്നു പറഞ്ഞപ്പോൾ ഏറ്റവും ആദ്യം ദൈവത്തിൻ്റെ മുഖവും മനുഷ്യരുടെ മുഖവും ഞാൻ കണ്ടത് എൻ്റെ അമ്മയിലാണ്. എൻ്റെ അമ്മയിൽ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുഖം കാണാൻ കാരണമായി തീർന്നത് എൻ്റെ അപ്പനും അമ്മയും ദൈവത്തോട് സഹകരിച്ചപ്പോഴാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കേണ്ടത് ഒരു മനുഷ്യ വ്യക്തി എന്നുള്ള രീതിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഈ ഭൂമിയിൽ ബന്ധം അല്ലെങ്കിൽ കടപ്പാട് എൻ്റെ അപ്പനോടും അമ്മയോടുമാണ്. അതിനാൽ നീ നിന്റെ പ്രവൃത്തി കൊണ്ടോ നിന്റെ സംസാരം കൊണ്ടോ നിന്റെ ജീവിതം കൊണ്ടോ നിന്റെ അപ്പനെയോ അമ്മയോ വേദനിപ്പിക്കാൻ മുറിപ്പെടുത്താൻ കാരണമായി തീർന്നിട്ടുണ്ടെങ്കിൽ ആ കാരണം ദൈവത്തിൻ്റെ മുമ്പിലെ ഏറ്റവും വലിയ നിലവിളിയാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം വളരെ കൃത്യമായിട്ട് പറയുകയാണ്. പ്രഭാഷകന്റെ പുസ്തകം 3:1-16 തിരുവചനത്തിൽ മാതാപിതാക്കന്മാരോട് മക്കൾക്കുണ്ടായിരിക്കേണ്ട ബന്ധം, അപ്പനും അമ്മയും ഈ ഭൂമിയിലെ കാണപ്പെടുന്ന ദൈവങ്ങളാണ്. ഈ കാണപ്പെടുന്ന ദൈവമായ അപ്പനെയും അമ്മയെയും നീ വേദനിപ്പിച്ചാൽ, അവരെ നീ കുറ്റപ്പെടുത്തിയാൽ, അവരുടെ മനസ്സ് കലങ്ങാൻ കാരണമായി തീർന്നാൽ അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ വലിയ കോപമായി. വചനം അവിടെ രേഖപ്പെടുത്തുകയാണ് നിന്റെ ജീവിതത്തിൻ്റെ നിന്റെ കുടുംബത്തിൻ്റെ നിന്റെ ഭവനത്തിൻ്റെ അടിത്തറ ഇളകാൻ കാരണമായിത്തീരും. അപ്പൻ്റെയോ അമ്മയുടെയോ വേദനയുണ്ടായാൽ ആ വേദന നിന്റെ ജീവിതത്തിൻ്റെയും നിന്റെ കുടുംബത്തിൻ്റെയും നിന്റെ ഭവനത്തിൻ്റെയും നിന്റെ ജോലിയുടെയും നിന്റെ പ്രവർത്തനത്തിൻ്റെയും അടിത്തറ ഇളകാൻ കാരണമായിത്തീരുമെന്നാ വചനം പറയുന്നത്. പ്രഭാഷകന്റെ പുസ്തകം 7:28 നൊന്ത് പറ്റ അമ്മയെ നീ മറക്കരുത്. മാതാപിതാക്കന്മാരാണ് നിനക്ക് ജന്മം നൽകിയെന്ന് ഓർക്കുക. നിനക്ക് അവരുടെ ദാനത്തിന് എന്ത് പ്രതിഫലം നൽകാൻ സാധിക്കും? അപ്പോൾ നിനക്ക് ഒരിക്കലും പ്രതിഫലം നൽകാനായിട്ട് പറ്റാത്ത കടപ്പാടുള്ള വ്യക്തിയാണ് നിന്റെ അപ്പനും അമ്മയും. അപ്പോൾ ഈ ഭൂമിയിലെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മുഖം നിന്റെ അപ്പനിലും അമ്മയിലും കണ്ട് അവരിൽ ഏതെല്ലാം കുറവുകളുണ്ടായാലും ഏതെല്ലാം പോരായ്മകളുണ്ടായാലും അവരിൽ ഏതെല്ലാം ബലഹീനമുണ്ടായാലും നീ ഒരു മകനാണെങ്കിൽ ഒരു മകളാണെങ്കിൽ നിന്റെ അപ്പനിലെ നിന്റെ അമ്മയിലെ കുറവിലേക്കല്ല നോക്കേണ്ടത്. പിന്നെയോ
ഈ കുറവും പോരായ്മയും എനിക്ക് തന്ന ആ ദൈവത്തെ നീ നിന്റെ അപ്പനിലും അമ്മയിലും കാണാൻ പഠിച്ചാൽ ആ കാഴ്ച നിന്റെ ജീവിതത്തിൽ അനുഗ്രഹത്തിന്റെ സമൃദ്ധി നിറയാനും ഒഴുകാനും കാരണമായി തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എഫേസ്യ ലേഖനം 6:1-4 വചനത്തിൽ മാതാപിതാക്കന്മാരെ സ്നേഹിക്കുകയും മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹ സമൃദ്ധി ഉണ്ടാകും എന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രണ്ട് കരങ്ങളെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തിക്കൂ. ഇന്ന് വരെ ഞാനും എൻ്റെ അപ്പനും അമ്മയും തമ്മിലുള്ള ബന്ധം, ഞാനും ഇന്ന് വരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടുമുട്ടിയ മനുഷ്യവ്യക്തികളുമായുള്ള ബന്ധം, ഈ ബന്ധത്തിൽ എൻ്റെ വാക്കോ എൻ്റെ പ്രവൃത്തിയോ എൻ്റെ അഹങ്കാര ചിന്തയോ എൻ്റെ സ്വാർത്ഥ മനോഭാവമോ എന്നിലെ ഞാനെന്ന മനോഭാവമോ അതേതെങ്കിലും മനുഷ്യവ്യക്തികളുമായിട്ടുള്ള ബന്ധത്തിൽ കുറവ് വരുത്തിയെങ്കിൽ, മനുഷ്യവ്യക്തികളുമായിട്ടുള്ള ബന്ധത്തിൽ പോരായ്മ വരുത്തിയെങ്കിൽ, അതിനെ അനുതാപത്തോടെ കർത്താവിൻ്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞ് ആ നഷ്ടപ്പെട്ടു പോയ ബന്ധം എവിടെയാണോ, തകർത്ത ബന്ധം ഏതാണോ, അതിനെ നീ ഇന്ന് ശരിയാക്കിക്കൊള്ളാമെന്ന് ദൈവത്തിന് മുമ്പിൽ ഏറ്റുപറഞ്ഞാൽ, ദൈവത്തിന് മുമ്പിൽ തീരുമാനമെടുത്താൽ, ഈ കൺവെൻഷൻ ദിവസങ്ങളിൽ ഇന്ന് കർത്താവ് നിന്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും. കർത്താവ് നിന്റെ ശരീരത്തിലെ രോഗത്തെ സുഖപ്പെടുത്തും. കർത്താവ് നിന്റെ കടബാധ്യതയെ എടുത്തു മാറ്റും. കർത്താവ് നിന്റെ മക്കളെ അനുഗ്രഹിക്കും, നിന്റെ ജോലിയെ അനുഗ്രഹിക്കും. നീ അത് ചെയ്യുന്നില്ല എങ്കിൽ വചനം ഓർപ്പിക്കുന്നു, നീ എത്ര പ്രാർത്ഥിച്ചാലും ഞാൻ കേൾക്കുകയില്ല, നീ കരമുയർത്തിയാൽ ഞാൻ മുഖം തിരിക്കും, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം തരികയില്ല. നീ ശുദ്ധീകരിക്കാൻ തയ്യാറായാൽ, നീ ഇന്ന് വരെ നഷ്ടപ്പെടുത്തിയ മനുഷ്യബന്ധത്തെ ശരിയാക്കാൻ തയ്യാറായാൽ, നിന്റെ ജീവിതം കർത്താവിൻ്റെ കൃപ കൊണ്ടും അനുഗ്രഹം കൊണ്ടും നിറയാൻ കാരണമായി തീരും. ദൈവമേ, ഇന്ന് വരെ എന്നിൽ മനുഷ്യവ്യക്തികളുമായുള്ള ബന്ധത്തിൽ, മാതാപിതാക്കന്മാരുടെ ബന്ധത്തിൽ എവിടെ കുറവെന്നോ എവിടെ നഷ്ടമെന്നോ ഞാൻ മൂലം എൻ്റെ അപ്പനോ അമ്മയോ വേദനിക്കാൻ കാരണമായി തീർന്നിട്ടുണ്ടെങ്കിൽ, എൻ്റെ വാക്കോ പ്രവൃത്തിയോ അവരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ആ വേദനയുടെ കണ്ണീരൊപ്പാൻ, ആ ബന്ധത്തിൻ്റെ തകർച്ച ശരിയാക്കാൻ, ആ ബന്ധത്തിൻ്റെ നഷ്ടത്തെ ഇന്ന് ശരിയാക്കാൻ എൻ്റെ മനസ്സിന് ധൈര്യം നൽകണമേ, എൻ്റെ അധരങ്ങൾക്ക് ശക്തി നൽകണമേ, എൻ്റെ കരങ്ങൾക്ക് ബലം നൽകണമേ. ഈ ആഗ്രഹത്തോടെ ഒന്ന് ദൈവത്തെ സ്തുതിച്ചോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഒന്ന് കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. അല്പം കൂടെ നന്നായിട്ട് കൈയടിച്ചോ, ഒന്നും കൂടെ നന്നായിട്ട് കൈയടിച്ചോ. പ്രൈസ് ദ ലോർഡ്. ഞാനും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രിയപ്പെട്ടവരെ, മനുഷ്യബന്ധത്തെ വളർത്തുകയും മനുഷ്യബന്ധത്തെ ഉയർത്തുകയും അതുപോലെ തന്നെ മനുഷ്യബന്ധത്തെ താർക്കുകയും ചെയ്യുന്ന നമ്മുടെ ശരീരത്തിലെ ഒരവയവമാണ് നാവ്. ദൈവവചനം പറയുന്നത് എഫേസ്യ ലേഖനം 4:27 നിങ്ങൾ സാത്താന് ഇടം കൊടുക്കരുത് എന്ന. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളറിയുക, ഈ ലോക ജീവിതത്തിൽ നമുക്ക് ഒരേ ഒരു ശത്രുവുള്ളൂ. ആ ശത്രു ആരാ? സാത്താൻ. നമ്മൾ ഇന്ന് വരെ ആരെല്ലാമായിട്ട് വിദ്വേഷം വെറുപ്പും വൈരാഗ്യമുണ്ട്, അവരൊന്നും ശത്രുക്കളല്ല. അവരൊക്കെ കഴിഞ്ഞ നാളുകളിൽ സ്നേഹബന്ധത്തിൽ വന്ന ചില തെറ്റിദ്ധാരണ മൂലം വന്നതായ കാര്യമാണ്. നീ ആ ബന്ധത്തെ ശരിയാക്കിയാൽ, ആ ബന്ധത്തെ താർക്കാൻ കാരണമായി തീർന്ന നിന്റെ സംസാരം അല്ലെങ്കിൽ നിന്റെ പ്രവൃത്തി, അതിന് നീ ഒന്നും മാറ്റാൻ തയ്യാറായാൽ അതിലൂടെ കടന്നു വന്നതായ സാത്താന്റെ ശക്തിയെ എന്നേക്കുമായിട്ട് നിന്റെ സ്വഭാവത്തിൽ നിന്നും ജീവിതത്തിൽ നിന്നും നിനക്ക് ഉപേക്ഷിക്കാൻ പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറഞ്ഞത്, നമ്മുടെ ഈ ലോക ജീവിതത്തിൽ നമുക്കൊരേ ഒരു ശത്രുവുള്ളൂ, ആ ശത്രു സാത്താനാണ്. വചനം പറയുന്നു, അവൻ നിന്റെ ഉള്ളിലേക്ക് കടന്നു വരാതിരിക്കാൻ നീ എപ്പോഴും ശ്രദ്ധിക്കണം. ഇനി സാത്താൻ കടന്നു വരുന്ന വഴിയതാ, നിന്റെ ജീവിതത്തിലെ ശത്രുവായ സാത്താൻ കടന്നു വരുന്ന വഴി വായാണ്.
എല്ലാവരും വലതുകാരൊന്ന് ഉയർത്തിക്കേ, ഇതെങ്ങനെ പിടിച്ചേ, ഞാനീ പിടിച്ചിരിക്കുന്നത് പോലെ പിടിച്ചേ. എന്നിട്ട് എല്ലാവരും ഒന്ന് കുരിശ് വരച്ച്, വിശുദ്ധ കുരിശിന്റെ അടയാളത്താല് ഞങ്ങളുടെ അടുത്തന്നാ ശത്രു. ആരാ ശത്രു എന്ന് പറഞ്ഞത്? സാത്താൻ. അവൻ കയറി വരുന്ന വഴി ഏതാ? വാ, ഈ വായിലെ ഏതാ ഭയവാ? നാവു. ചിലരൊക്കെ ആവർത്തിച്ച് വരച്ച് നോക്കുന്നു, വരക തുടങ്ങിയിട്ട് കുറെ നാളാ, ഇതുവരെ മനസ്സിലായില്ല ശത്രു ഇതിലൂടെ വരണേന്ന്. ഹല്ലേലൂയ. അപ്പോൾ എന്താ ചെയ്യണമെന്നറിയോ? ദൈവത്തിന്റെ വചനം വളരെ കൃത്യമായിട്ട് നിന്നെ ഓർപ്പിക്കുകയാണ്, നീ ഈ അവയവത്തെ ഒന്ന് ശ്രദ്ധിക്കണം, ഇതിലൂടെയാണ് സാത്താൻ കടന്നു വരുന്നത്. അതുകൊണ്ട് സാത്താൻ ഇതിലൂടെ കടന്നു വരാതിരിക്കാൻ നിനക്ക് എപ്പോഴും ജാഗ്രത ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് വചനം പറഞ്ഞത്, മത്തായിയുടെ സുവിശേഷം 5:37, നിങ്ങളുടെ വാക്കുകൾ എപ്പോഴും അതെ അതെ എന്നോ അല്ല അല്ല എന്നോ ആയിരിക്കട്ടെ. എന്താ അർത്ഥം എന്നറിയാവോ? നിന്റെ ജീവിതത്തിൽ എപ്പോഴും നീ പരിശുദ്ധാത്മാവിനോട് യെസ്, ആത്മാവിന്റെ പ്രേരണ ശക്തി പ്രചോദനം നൽകുന്ന കാര്യമേ നീ പറയാവുള്ളൂ. സാത്താനോട് എപ്പോഴും നോ, അതെ അതെ എന്നോ അല്ല അല്ല എന്നോ ആട്ടെ. ദൈവത്തിന്റെ ആത്മാവ് നിനക്ക് പറഞ്ഞു തരുന്ന ദൈവിക സന്തോഷം തരുന്ന ദൈവിക കാര്യങ്ങളോട് നിന്റെ അധരം ചേർന്ന് നിൽക്കണം. അതല്ലാത്തതിനെ നീ നിന്റെ അധരത്തിലൂടെ പറയാൻ സംസാരിക്കാൻ ഇടം കൊടുക്കരുത്. വചനം നിങ്ങൾ സാത്താന് ഇടം കൊടുക്കരുത് എന്ന് പറയുമ്പോൾ നമുക്ക് പറഞ്ഞിരുന്ന കാര്യം അതാണ്. പ്രഭാഷകന്റെ പുസ്തകം 23:8, പാപിയുടെ പതനത്തിന് കാരണം അവന്റെ ചുണ്ടുകളാണ്, ചീത്ത പറയുന്നവന്റെയും അഹങ്കാരിയുടെയും വീഴ്ചയ്ക്ക് കാരണം നാവ് തന്നെ. വീണ്ടും പ്രഭാഷകന്റെ പുസ്തകം 28:17-18, ചാട്ട കൊണ്ട് അടിച്ചാൽ തിണർപ്പുണ്ടാകും, നാവ് കൊണ്ട് പ്രഹരിച്ചാൽ അസ്ഥികൾ തകരും. വാഴ്ത്തല അനേകരെ വീഴ്ത്തിയിട്ടുണ്ട്, എന്നാൽ നാവ് കൊണ്ട് വീഴ്ത്തപ്പെട്ടവർ അതിനേക്കാൾ അധികമാണ്. എഴുതിയ ലേഖനം 3:2-12 തിരുവചനം, സംസാരത്തിൽ തെറ്റുവരുത്താത്ത ഏതൊരു മനുഷ്യനും പൂർണ്ണനാണ്. സംസാരത്തിൽ തെറ്റുവരുത്താത്ത ഏതൊരു മനുഷ്യനും പൂർണ്ണനാണ്. മത്തായിയുടെ സുവിശേഷം 5:48 നമ്മൾ ഓരോരുത്തരെയും ദൈവം വിളിച്ചിരിക്കുന്നത് പരിപൂർണതയുടെ ജീവിതത്തിലേക്കാണ്. ഈശോ പറഞ്ഞു, എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. പരിപൂർണതയുടെ ജീവിതത്തിലേക്ക് നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്ന കർത്താവ്, ആ കർത്താവിനോട് ചേർന്ന് നിന്റെ ജീവിതം പരിപൂർണമായി തീരണമെങ്കിൽ വചനം ഓർപ്പിക്കുകയാണ്. നിന്റെ നാവിനെ നീ ശ്രദ്ധിക്കണം, നിന്റെ സംസാരത്തെ നീ ശ്രദ്ധിക്കണം. അതിനാൽ നീ ഇന്ന് ദൈവത്തിന്റെ മുമ്പിൽ ഇരുന്ന് വചനം കേൾക്കുമ്പോൾ പരിശോധിക്കേണ്ടത് എന്താ? എന്താണ് കുറച്ച് നാളുകളായിട്ട് നിന്റെ ശരീരത്തിലെ രോഗം സുഖപ്പെടാത്തത്, കഷ്ടത മാറാത്തത്, പരാജയം മാറാത്തത്, ജോലി ശരിയാകാത്തത്, ജോലിയിൽ ഉയർച്ചയുണ്ടാകാത്തത്? സഹോദര സഹോദരി, ദൈവത്തിന്റെ മുമ്പിൽ ഇരുന്ന് കർത്താവിന്റെ വചനത്തിന് മുമ്പിൽ ഇരുന്ന് പരിശോധിക്കുമ്പോൾ നിന്റെ കഴിഞ്ഞകാല ജീവിതത്തിലെ ഏതെങ്കിലും സംസാരം, നിന്റെ ഈ ലോക ജീവിതത്തിൽ ഏതെങ്കിലും മനുഷ്യവ്യക്തി വേദനിക്കാൻ കാരണമായി തീർന്നിട്ടുണ്ടെങ്കിൽ, മുറിവേൽക്കാൻ കാരണമായി തീർന്നിട്ടുണ്ടെങ്കിൽ, അവരുടെ സന്തോഷത്തെ കെടുത്താൻ കാരണമായി തീർന്നിട്ടുണ്ടെങ്കിൽ, അവരുടെ സമാധാനത്തെയും സ്വസ്ഥതയെയും കെടുത്താൻ കാരണമായി തീർന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന് ആ കാരണത്തെ കർത്താവ് നിന്റെ മുമ്പിൽ വെളിപ്പെടുത്തി തരുമ്പോൾ വന്നുപോയ കാരണത്തെ ഓർത്ത് അനുതപിച്ച് നീ മാപ്പപേക്ഷിച്ച് ആ ബന്ധത്തിൽ വന്നതായ തകർച്ചയെ ശരിയാക്കിയാൽ ദൈവം നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ, ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒരിക്കൽ കൂടി കരമുയർത്തിക്കോ. എല്ലാവരും ഒരു നിമിഷം കണ്ണുകടച്ചോ. ഇതാ നിന്റെ കഴിഞ്ഞകാല ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ വചനത്തിന്റെ പ്രകാശം കടന്നു വരുന്നു. നാളിന്ന് വരെ നിന്റെ സംസാരം മൂലം, നിന്റെ കുറ്റപ്പെടുത്തിയ സംസാരം മൂലം, കളിയാക്കിയ സംസാരം മൂലം, പരാതി പറഞ്ഞ സംസാരം മൂലം ഏതെങ്കിലും മനുഷ്യവ്യക്തി വേദനിക്കാൻ കാരണമായി തീർന്നിട്ടുണ്ടോ? മുറിവേൽക്കാൻ കാരണമായി തീർന്നിട്ടുണ്ടോ? ഏതെങ്കിലും വ്യക്തിയുടെ സന്തോഷം നഷ്ടപ്പെടാൻ കാരണമായി തീർന്നിട്ടുണ്ടോ? സമാധാനവും സ്വസ്ഥതയും നഷ്ടപ്പെടാൻ കാരണമായി തീർന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നീ ഇന്ന് അതിനെ ശരിയാക്കിയെങ്കിൽ മാത്രമേ നീയും മനുഷ്യവ്യക്തികളും തമ്മിലുള്ള ബന്ധത്തിൽ ഈ അപാകത മൂലം വന്നതായ നഷ്ടത്തെ ഇന്ന് നീ ശരിയാക്കാൻ തയ്യാറായെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി നിന്നിൽ നടക്കുകയുള്ളൂ, നിന്റെ കുടുംബത്തിൽ നടക്കുകയുള്ളൂ, നിന്റെ ജോലി സ്ഥലങ്ങളിൽ നടക്കുകയുള്ളൂ, നിന്റെ ജീവിതത്തിൽ നടക്കുകയുള്ളൂ. കർത്താവേ,
ഇന്ന് വരെ വന്നു പോയ ഈ മേഖലയിലെ കുറവുകൾ, ഈ മേഖലയിലെ വീഴ്ചകൾ, ഈ മേഖലയിലെ അപാകതകൾ ഏതാണെന്ന് കണ്ടുപിടിക്കുവാൻ എന്നെ സഹായിക്കണമേ. അതിനുപേക്ഷിക്കാനുള്ള ശക്തി എനിക്ക് തരണമേ. ഈ ആഗ്രഹത്തോട് ഒരു നിമിഷം കരമുയർത്തി സ്തുതിച്ചോ. ഹല്ലേലൂയ. അല്പം കൂടി സ്വരമുയർത്തി സ്തുതിച്ചോ. ദൈവത്തിന്റെ ശക്തി ഒഴുകട്ടെ, വചനത്തിന്റെ ശക്തി നിറയട്ടെ. നിന്റെ സംസാരവും പ്രവൃത്തിയും മൂലം നാളിന്ന് വരെ നീയുമായിട്ട് ബന്ധപ്പെട്ട മനുഷ്യ വ്യക്തികൾ എവിടെയെങ്കിലും കുറവുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ, നഷ്ടങ്ങൾ വന്നു പോയിട്ടുള്ള മുറിവുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ, ബന്ധ തകർച്ചകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ, അതെല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഇന്ന് അതിനെല്ലാം വീണ്ടും പുനഃസ്ഥാപിക്കുവാൻ ദൈവത്തിന്റെ കൃപ നിന്നിൽ സമർത്ഥമായി വർഷിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കോ. അല്പം കൂടെ നന്നായിട്ട് കൈയടിച്ചോ, ഒന്നും കൂടെ നന്നായിട്ട് കൈയടിച്ചോ. പ്രൈസ് ദി ലോർഡ്. എന്നിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കണമെങ്കിൽ ഞാൻ ശരിയാക്കേണ്ട മൂന്നാമത്തെ ബന്ധം എനിക്ക് എന്നോട് തന്നെയുള്ള ബന്ധമാണ്. എനിക്ക് എന്നോട് തന്നെയുള്ള ബന്ധം. ആ ബന്ധം എന്താ? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43 അധ്യായം 4-5 തിരുവചനം. എന്നെ നോക്കി, നിങ്ങളെ ഓരോരുത്തരെയും നോക്കി, സദാസമയവും സൃഷ്ടിച്ച ദൈവം പറയുന്നു, നീ എനിക്ക് അമൂല്യനാണ്, നീ എനിക്ക് പ്രിയങ്കരനാണ്, നീ എനിക്ക് വിലപ്പെട്ടവനാണ്. ഹല്ലേലൂയ. നീ നിന്റെ മുഖത്തെ കണ്ണാടിയിൽ നോക്കുമ്പോൾ, നിന്റെ ശരീരത്തിന്റെ അവസ്ഥയെ നീ നിന്റെ കണ്ണുകൊണ്ട് നോക്കിക്കാണുമ്പോൾ അത് കറുത്തായിരിക്കും ഇരിക്കുന്നത്. നിന്റെ മുഖത്തിന് സൗന്ദര്യം ഉണ്ടാകുകയില്ല, നിന്റെ കണ്ണുകൾക്ക് ഷേപ്പ് ഉണ്ടാകുകയില്ല, നിന്റെ ശരീരത്തിന് അവയവത്തിന് ഷേപ്പ് ഉണ്ടാകുകയില്ല. നിന്റെ ബുദ്ധി നിന്നോട് ചിലപ്പോൾ പറഞ്ഞു തരും, നീ സൗന്ദര്യമില്ലാത്ത വ്യക്തിയാണെന്ന്. നിന്റെ ബുദ്ധി നിനക്ക് പറഞ്ഞു തരും, നീ കഴിവില്ലാത്ത വ്യക്തിയാണെന്ന്. നിന്റെ ബുദ്ധി നിനക്ക് പറഞ്ഞു തരും, നീ അറിവില്ലാത്ത വ്യക്തിയാണെന്ന്. സഹോദര സഹോദരി, നിന്റെ ബുദ്ധി പറയുന്നതല്ല നീ സത്യമായിട്ട് വിശ്വസിക്കേണ്ടത്. പിന്നെയോ, നീ ഇപ്പോൾ ഏത് രൂപത്തിലാണോ, നിന്റെ ശരീരത്തിലെ ഏത് അവയവം ഏത് അവസ്ഥയിലാണോ, രൂപത്തിലാണോ, നിന്റെ ദൈവം നിന്നോട് പറയുന്നു, നിന്റെ ശരീരത്തിന്റെ രൂപം എനിക്കിഷ്ടമാണ്, നിന്റെ ശരീരത്തിന്റെ അവസ്ഥ എനിക്കിഷ്ടമാണ്, നിന്റെ കണ്ണുകൾ എനിക്കിഷ്ടമാണ്, നിന്റെ മുഖം എനിക്കിഷ്ടമാണ്, നിന്റെ ശരീരത്തിലെ ഓരോ അവയവത്തിന്റെയും ഷേപ്പ് എനിക്കിഷ്ടമാണ്. ഇത് നിന്നെക്കുറിച്ച് നിന്റെ ദൈവം പറയുന്നതാണ്. അപ്പോൾ എൻ്റെ രൂപവും ആകൃതിയും വലിപ്പവും നിറവും എല്ലാം എന്റെ ദൈവത്തിന് ഇഷ്ടമാണെങ്കിൽ, ദൈവത്തിന് ഇഷ്ടമായ എന്റെ രൂപത്തെ, എന്റെ ആകൃതിയെ, എന്റെ വലിപ്പത്തെ ഞാൻ ഇഷ്ടപ്പെടുമ്പോഴാണ് ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുന്ന വ്യക്തിയായി മാറുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നിനക്ക് നിന്റെ ഷേപ്പിനെ കുറിച്ചും ആകൃതിയെ കുറിച്ചും സൗന്ദര്യത്തെ കുറിച്ചും മറ്റുള്ളവർ പറയുന്നതോ, നിന്റെ ബുദ്ധി പറയുന്നതോ, നിന്റെ കണ്ണ് പറയുന്നതോ അല്ല. പിന്നെയോ, നീ ഏറ്റവും വിലപ്പെട്ട വ്യക്തിയാണെന്ന്, നീ ഏറ്റവും യോഗ്യതയുള്ള വ്യക്തിയാണെന്ന്, നീ ഏറ്റവും സൗന്ദര്യമുള്ള വ്യക്തിയാണെന്ന് അതിനെ രൂപപ്പെടുത്തിയ ദൈവം പറയുന്ന ആ ഉറപ്പ് നിന്റെ ഉള്ളിൽ ഉണ്ടായെങ്കിൽ മാത്രമേ നിന്റെ ഈ ശരീരത്തിലെ ഓരോ അവയവത്തെയും നിനക്ക് വിശുദ്ധിയോടുകൂടി കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ. നീ നിന്റെ ശരീരത്തിലെ ഓരോ അവയവത്തെയും വിശുദ്ധിയോടുകൂടി കൈകാര്യം ചെയ്യാനായിട്ട് സാധിച്ചാൽ നീ വിശുദ്ധനും വിശുദ്ധയുമായി തീരും. ജ്ഞാനത്തിന്റെ പുസ്തകം 6:10 തിരുവചനം, വിശുദ്ധമായതിനെ വിശുദ്ധിയോടുകൂടി കൈകാര്യം ചെയ്യുന്നവർ വിശുദ്ധരായി തീരും. അടുത്ത വചനം പ്രധാനപ്പെട്ടതാ, വിശുദ്ധമായതിനെ വിശുദ്ധിയോടുകൂടി കൈകാര്യം ചെയ്യുന്നവർ വിശുദ്ധരായി തീരും. ഇപ്രകാരം കൈകാര്യം ചെയ്യാനായിട്ട് അഭ്യസിക്കുന്നവർ, ഇപ്രകാരം കൈകാര്യം ചെയ്യാനായിട്ട് പഠിക്കുന്നവർ, ഇപ്രകാരം കൈകാര്യം ചെയ്ത് ജീവിക്കാനായിട്ട് തയ്യാറാകുന്നവർ, അടുത്ത വചനതാ, അവർ രക്ഷ പ്രാപിക്കും. ഒന്ന് കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകൾ നീ എന്തുകൊണ്ടാണ് രക്ഷപ്പെടാത്തത്? കഴിഞ്ഞ നാളുകൾ എന്തുകൊണ്ടാണ് നിന്റെ രോഗം സുഖപ്പെടാത്തത്? കഴിഞ്ഞ നാളുകൾ എന്തുകൊണ്ടാണ് നിന്റെ തകർച്ച മാറാത്തത്? കഴിഞ്ഞ നാളുകൾ എന്തുകൊണ്ടാണ് നിന്റെ പരാജയം മാറാത്തത്? നീ നിന്റെ കണ്ണിനെ, നിന്റെ മനസ്സിനെ, നിന്റെ ഹൃദയത്തെ, നിന്റെ ശരീരത്തെ, നിന്റെ സ്വഭാവത്തെ നീ വിശുദ്ധമായി കാണാത്തതുകൊണ്ട്,
നീ വിശുദ്ധമായി കൈകാര്യം ചെയ്യാത്തതുകൊണ്ട്, നീ വിശുദ്ധമായി സ്വീകരിക്കാത്തതുകൊണ്ട്. അതിനാൽ സഹോദര സഹോദരി, ദൈവത്തിന്റെ വചനം തരുന്ന ഉറപ്പിനെ ഉള്ളിൽ സ്വീകരിച്ച് അതിനനുസരിച്ച് നീ ജീവിക്കാൻ തയ്യാറായാൽ നിന്റെ ജീവിതം രക്ഷപ്പെടും, നിന്റെ കുടുംബം രക്ഷപ്പെടും, നിന്റെ പ്രവൃത്തികൾ രക്ഷപ്പെടും, നിന്റെ ജോലി രക്ഷപ്പെടും, നിന്റെ വസ്തുക്കൾ രക്ഷപ്പെടും, നിന്റെ മക്കൾ രക്ഷപ്പെടും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.